ഹലോ ഫ്രണ്ട്സ്, ടെക്കി ഇൻഫോജബിളിൽ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്ന ഒരു ബാങ്കിങ് ജോബിനെ കുറിച്ചിട്ടാണ്. ഡിഗ്രി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ജോബാണ്. ഒരുപാട് ബാങ്കിലുള്ള വേക്കൻസിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാക്സിമം ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീട്ടിൽ കിടക്കാം. കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇന്ന് പറയാൻ പോകുന്ന ഒരു ബാങ്കിങ് ജോബിനെ കുറിച്ചിട്ടാണ്. ജോബ് വന്നിട്ടുള്ളത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ IBPSലാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് ബാങ്കിങ് ജോബ്സ് ആണ്. എൻ്റെ പോസ്റ്റ് നെയിം CRP PO/MTX ആണ് എൻ്റെ പോസ്റ്റ് നെയിം. 1167 വേക്കൻസീസ് ഉള്ളത്. ഒരുപാട് വേക്കൻസി ഉണ്ട്. ജോബ് ലൊക്കേഷൻ പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോബ് ലൊക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അയക്കാൻ ഓൺലൈൻ അയക്കേണ്ട, ഓൺലൈൻ അയക്കേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നോട്ടിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ക്ലിക്ക് ചെയ്താൽ മതി. ഇതായിരിക്കും ലാസ്റ്റ് ഡേറ്റ് 26 ഓഗസ്റ്റ്. ഈ മാസം 26 ലാസ്റ്റ് ഡേറ്റ്. മാക്സിമം എല്ലാവരും അയക്കുക. ഒഫീഷ്യൽ ലിങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും അതിൻ്റെ ലിങ്കും നോട്ടിഫിക്കേഷനും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. നമുക്കിനി ഓരോ പോസ്റ്റിൻ്റെ പേരും വായിക്കാം. 11 ബാങ്കുണ്ട് ഇതിൽ. 11 ബാങ്കിൽ തന്നെ SC ST OBC EWS UR അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേക്കൻസീസ് പറയുന്നുണ്ട്. പക്ഷേ 11 ബാങ്കിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ ലെന്തായിപ്പോൾ. അതുകൊണ്ട് ടോട്ടൽ പറഞ്ഞു പോവാം. ചില ബാങ്കിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വേക്കൻസീസ്. അപ്പം ഇനി ഉള്ള കുറച്ച് ദിവസത്തിനുള്ളിൽ അത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ളതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ഉള്ള വേക്കൻസീസിനെ കൂടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അത് മേ ബി ആണ്, ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഓരോന്നോരോന്നിട്ട് വായിക്കാം. ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ വേക്കൻസീസ് ഇല്ല. ബാങ്ക് ഓഫ് ഇന്ത്യ 734 വേക്കൻസി ഉണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാനറ ബാങ്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ വേക്കൻസീസ് ഇല്ല. ഇന്ത്യൻ ബാങ്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇപ്പോൾ വേക്കൻസീസ് ഇല്ല. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 83 വേക്കൻസി ഉണ്ട്. UCO ബാങ്ക് 350 വേക്കൻസി ഉണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ടോട്ടൽ 1167 വേക്കൻസീസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറേ ബാങ്കിൻ്റെ പേര് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെയൊക്കെ ഇനി റിപ്പോർട്ട് ചെയ്യും വേക്കൻസീസ്. അപ്പം 1167 കൂടുതൽ വേക്കൻസീസ് വരും. നമുക്കിനി ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 20-നും 30-നും ഇടയ്ക്കുള്ളവർക്ക് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയുകയാണെങ്കിൽ 2/8/1990-നും 1/8/2000-നും ഇടയ്ക്ക് ജനിച്ചവർക്ക് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. ജനറലിനും URLനും ആണ്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. റിലാക്സേഷനും ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. ഏതെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിഗ്രിയാണ് ആവശ്യമുള്ളത്. അതിൻ്റെ മാർക്കും പറഞ്ഞിട്ടുണ്ട്. ഈ അയക്കുന്ന സമയത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റോ മാർക്ക് ഷീറ്റോ എന്തെങ്കിലും വേണം. 60% പാസ്സായ ഒരു ഡിഗ്രിയാണ് വേണ്ടത്. അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. 59.99% പോലും അവർ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, റിജക്റ്റ് ചെയ്യും. 60% മാർക്ക് വേണം. ഇനി നമുക്കിനി ഫീസിനെ കുറിച്ച് പറയാം. SC ST PW BD അവർക്കൊക്കെ 175 രൂപയാണ് ഫീസ്. ബാക്കിയുള്ളവർക്കൊക്കെ 750 രൂപയാണ് ഫീസ്. അയക്കാണ്ട് നമ്മൾ ഓൺലൈൻ അയക്കേണ്ട. പേയ്മെൻറ്റ് വരുന്നത് ഡെബിറ്റ് കാർഡ്, റുപ്പേ, വിസ മാസ്റ്റർ കാർഡ്, മാസ്ട്രോ, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, IMPS, ക്യാഷ് കാർഡ്, മൊബൈൽ വാലറ്റ്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അയക്കാം. ഓൺലൈൻ വഴി ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. മാക്സിമം ഇത് മറ്റുള്ള ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ല, ജോബിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ എല്ലാം ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ജോബിനെ കുറിച്ചുള്ള എല്ലാം ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 31 പേജ് എന്തുകൊണ്ട് നോട്ടിഫിക്കേഷനിൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പം വീഡിയോ കണ്ടതിൽ താങ്ക് യു.